കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. വരും മണിക്കൂറിൽ കൊല്ലം, എറണാകുളം എന്നീ ജില്ലകളിലെ ഒറ്റപ്പെട്ടയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം ഇന്നും നാളെയും. തെക്കു പടിഞ്ഞാറൻ അറബിക്കടലിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് സാധ്യത. മേൽപ്പറഞ്ഞ സ്ഥലങ്ങളിൽ മത്സ്യത്തൊഴിലാളികൾ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് അറിയിച്ചു. ബംഗാൾ ഉൾക്കടലിൽ അടുത്ത 48 മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദം രൂപപ്പെടും. ഈ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യത. ഒഡീഷയിലും പശ്ചിമ ബംഗാളിലും സെപ്റ്റംബർ 18, 19, 20 തീയതികളിൽ വ്യാപകമായി മഴയ്ക്ക് സാധ്യത. ഒഡീഷയുടെ വടക്കൻ ഭാഗങ്ങളിൽ കനത്ത മഴയ്ക്കും സാധ്യതയുള്ളതായി കാലാവസ്ഥാ റിപ്പോർട്ട്. കാലാവസ്ഥാ കേന്ദ്രം ഈ മർദ്ദം മേഖലയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു. വരുന്നയാഴ്ച ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. ബ്രസീലിലെ തെക്കുകിഴക്കൻ സാവോപോളോ സംസ്ഥാനത്തെ വിമാനം തകർന്നു. അപകടത്തിൽ പൈലറ്റും സഹപൈലറ്റും ഉൾപ്പെടെ 5 യാത്രക്കാരും മരിച്ചു. സാവോപോളോയിൽ വനത്തിലാണ് വിമാനം തകർന്നു വീണത്. അപകട കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചു.